രാമയ്യ മാത്രമല്ല ഇപ്പം ഇൻസ്റ്റാഗ്രാം തുറക്കുന്ന പലരും റീൽസ് കണ്ട് വയ്യാതെയായിരിക്കുന്നത്. എന്തൊക്കെ കണ്ടാലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ കൂടെ പോയാലും ദേ ഇതേ കേൾക്കാനുള്ളൂ. എൻ്റെ പൊന്നെ, ഏതവനെ ഇത് പാടിയെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഇതുപോലെ ഒരു സാധനം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. ഈ പാടുന്നതോ സഹിക്കാൻ മേല, അതിൻ്റെ കൂട്ടത്തിലാണ് ദേ ഈ റീൽസ് ചെയ്യുന്നവരുടെ കോപ്രായം കൂടെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും അറിയാതെ പാടിപ്പോവും. പിന്നെ ഇവന്മാർ പാടുന്ന എന്നാന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മലയാള പരിഭാഷ കൂടെ ഇറക്കിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. എടാ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ കൈരളിക്കാർ റാഞ്ചാനുള്ള സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പരിഭാഷയുടെ കാര്യത്തിൽ അവന്മാരെ കവച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതുകൊണ്ട് നിങ്ങൾ കരുതിയിരുന്നോ കൈരളിക്കാർ നിങ്ങളെ തൂക്കും? എനിക്ക് വന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടുകാരുടെ സീസൺ ആണെന്ന് തോന്നുന്നു. പലരും ഉള്ളിൽ ഒതുക്കി വെച്ച കഴിവുകളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടോണ്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ പാടപ്പുറ പാട്ട് എന്നാണ്? എന്റെ പൊന്നടാ, നിന്റെ കാര്യം ഇവിടെ ആരും പറഞ്ഞില്ല, അത് അങ്ങനെ പറയണം. ഇവൻ പാട്ട് പാടുന്നത് കേൾക്കുന്നവരെ ആക്കാനാന്നാ എനിക്ക് തോന്നുന്നത്. കൺകളിരുന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതാണ്. തെലുങ്കിലാണ് ഇപ്പൊ എല്ലാവരുടെയും പിടി മുഴുവൻ. ഇത് കാണും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാളുണ്ട്. ബാലാജിക്ക് സുരേഷ് ഏട്ടനൊരു വെല്ലുവിളിയാകുന്നാ തോന്നുന്നേ. മനസ്സുമീത വയസ്സുക്കുന്ന അടുപ്പു ചെപ്പത്ത ഗുണ. ശരിക്കും ഇത് ഉണ്ടല്ലോ, ഇത് മുഴുവൻ പാട്ടല്ല. പുള്ളിക്കാരനെ മുഴുവൻ സമയം സിനിമയിൽ നിന്നതിന്റെ അതിന്റെ ഒരു എഫക്റ്റോടെ ഇടയ്ക്ക് പാട്ടിനകത്ത് കേറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, ഒന്നുകൂടെ കേട്ട് നോക്ക് അപ്പൊ മനസ്സിലാവും. മനസ്സുമീത വയസ്സുക്കുന്ന അടുപ്പു ചെപ്പത്ത ഗുണ. ആ കണ്ടോ കണ്ടോ, സിനിമയ്ക്കകത്ത് പുള്ളി പറയുന്ന ഡയലോഗൊക്കെ പുള്ളി പാട്ടിനകത്ത് കേട്ടിട്ടുണ്ട്. അടിച്ച് ചെപ്പ തെറിപ്പിക്കുന്നൊക്കെ സൂപ്പർ സാധനം. പിന്നെ ഈ പാട്ട് ഈ രീതിക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ക്യാപ്ഷനിൽ തന്നെ ജസ്റ്റ് ഫോർ ഫൺ എന്ന് എഴുതിയിട്ടുണ്ട്. കമന്റ് ബോക്സിൽ സുരേഷ് അണ്ണന്റെ കമന്റും വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്തായാലും ഞാൻ രണ്ടുപേരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഒരാള് പാടുക, അടുത്തയാൾ ഇതുപോലെ അടുത്തത് ഇറക്കുക, അപ്പൊ കാണുന്ന നമുക്കൊരു സുഖം ഉണ്ടല്ലോ. മനസ്സുമീത വയസ്സുക്കുന്ന അടുപ്പു ചെപ്പത്ത ഗുണ. ഇത് കൂടാതെ തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ റീൽസിനകത്ത് ഒരു മികച്ച പ്രോഗ്രസീവ് ചിന്താഗതിക്കാരിയെ കണ്ടായിരുന്നു. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് വിളിക്കണം എങ്ങനെയെങ്കിലും എല്ലാവരും എനിക്ക് വരുന്ന സാധനമാണ്. കാരണം നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്? വെളുപ്പാണ് ഭംഗി. അതെ അതെ അതെ, ഏറെക്കുറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. കറുത്തിരുന്ന ഭംഗിയില്ല. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാകുവാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ. പക്ഷെ ഞാൻ ഇതുവരെ ഒരു കൊച്ചുണ്ടായി കിടക്കുമ്പോഴത്തേനും നിന്റെ കൊച്ചു കറുത്താണല്ലോ എന്നൊരാള് പോയി പറയുന്നത് കേട്ടിട്ടില്ല. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാകുവാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ. സാമാന്യ ഒരു ബോധമുള്ള ആൾക്കാര് അങ്ങനെ പറയത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ സ്വന്തം കാര്യം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കാം. അപ്പൊ ഒരു ടൈമിൽ നമുക്കൊന്നും, പക്ഷെ ഒരു ബോധം ആയി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ആ ആ പറഞ്ഞത് ശരിയാ. ഇപ്പോഴും ബോധം വരാത്ത, സോഷ്യൽ മീഡിയ വഴി കറുപ്പ് കൊള്ളത്തില്ല, മറച്ചു വെക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം, എന്തേ നോക്കി. കൈ ഇത്രയും വരുന്നത് ഇടാനാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം, കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. മനസ്സുമീത വയസ്സുക്കുന്ന അടുപ്പു ചെപ്പത്ത ഗുണ. ഡബിളാ ഡബിള് കൊള്ളാം. സ്വന്തമായിട്ട് ബോധം വെച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് ഇത്ര വളച്ചു കേട്ട് ഇത്രയും വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് വൺ വിൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമേ വൺ വിൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറുക, എന്നിട്ട് നിങ്ങൾ അതിനകത്ത് ലക്കി ജെറ്റ് എന്ന് പറയുന്ന ഗെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചു.
എന്നിട്ട് നിങ്ങൾ നേരെ സൈറ്റിലേക്ക് കയറുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ലക്കി ജെറ്റ് എന്ന് പറയുന്ന ഗെയിം കാണാം. അപ്പോൾ നിങ്ങൾ ആ ഗെയിം അങ്ങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ഈ പൈലറ്റ് പറന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം മണി കളക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 2000 രൂപയുടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കുക, അതാണ് ഇതിനകത്തെ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ നമ്മൾ വിൻ ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പേടിഎം പോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിനകത്തൂടെ കയറിയിട്ട് പ്രൊമോ കോഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുന്നവർക്ക് 25,000 രൂപ വരെ ബോണസ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, കാശ് വെച്ചുള്ള കളിയാണ്, ആരും നമുക്ക് പൈസ വെറുതെ തരത്തില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത്, അപ്പോൾ ഇന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കാണുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി അത്രയും മനക്കരുത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് കാണുക, കണ്ടു കഴിഞ്ഞിട്ടൊന്ന് കമൻറ്റ് ഇടും, ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ഇത് ഫുഡ് കഴിച്ചുകൊണ്ട് കാണാൻ പറ്റിയെന്ന്. അപ്പം തുടങ്ങാം അല്ലേ ആദ്യത്തെ വീഡിയോ. ഇവരെ നിങ്ങൾക്ക് അറിയായിരിക്കും, മറ്റേ വായിക്കകത്ത് തുപ്പി കളിച്ചുകൊണ്ടിരുന്ന ടീംസ് ഇല്ലേ, അവരാ ഇവരെ. ഇവരിപ്പോൾ തുപ്പൽ നിർത്തിയിട്ട് വായിക്കാത്തിട്ട് കുക്കിങ് തുടങ്ങി, വായിക്കാത്തിട്ട് കുക്ക് ചെയ്ത് തിന്നും. അയ്യേ, മാഗി എടുത്ത് അവൻ്റെ വായിക്കകത്തിട്ട് ഉരുട്ടി പെരട്ടി എടുത്ത് വായിക്കകത്തിട്ട് ഇടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കാനിക്കാൻ പറ്റും. എന്നിട്ട് അവളതെങ്ങനെയാണോ തിന്നുന്നത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കാനിക്കാൻ വരുമായിരിക്കും. പക്ഷേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഛർദ്ദിക്കും. അതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് വെച്ചുകൊണ്ടിരുന്ന് കണ്ടോ. തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ചായ എന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ദേ കണ്ടോ, ചായ ഇടാൻ പാലില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അണ്ണാച്ചി ഓംപ്ലേറ്റ് അടിക്കാൻ പോന്നേ. നോക്കിക്കോ, ആ കൊള്ളാം, മുട്ടയ്ക്കകത്തോട്ട് പാലടിച്ചു. ആ ഈ ഐറ്റം കൊള്ളാം, ചാംപ്ലേറ്റ്. പിന്നെ വൃത്തിയുടെ കാര്യം വെച്ച് പറയുവാണെങ്കിൽ ഒന്നും പറയാനില്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വയറടയിക്കും. പിന്നെ അപ്പാപ്പൻ ഇരിക്കുന്ന സ്ഥലം നോക്കിയാലേ നമുക്കത് മനസ്സിലാവും, കോഴി മുട്ടയ്ക്കൊക്കെ അടയിരിക്കുന്നില്ല. അപ്പാപ്പൻ പൊട്ടിച്ച മുട്ടയുടെ തോട് മുഴുവൻ അടിയിലിട്ടിട്ട് അതിന്റെ പുറത്തായി ഇരിക്കുന്നത്. ജോറ അപ്പാപ്പന്റെ പൊരുന്ന തീരുന്ന കൂടത്തി അവിടുത്തെ മുട്ടയുടെ തോട് വിരിയും. അപ്പം ചായ വേണ്ടാത്തവർക്ക് വേണ്ടി കുറച്ച് തണുത്ത എന്തെങ്കിലും ആയാലോ. ഇത് കാണുമ്പോ എനിക്ക് മറ്റേ ബയോഗ്യാസ് പ്ലാന്റിന്റെ അകത്തോട്ട് ചാണകം ഇങ്ങനെ കറക്കി കറക്കി മിക്സ് ചെയ്ത് ഒഴിക്കത്തില്ലേ, അതാ ഓർമ്മ വരുന്നത്. ഇത്രയും വലിയ അണ്ടാവിനകത്തൊക്കെ സാധനം ഉണ്ടാക്കി ഇളക്കാൻ വലിയ തവിയൊക്കെ മേടിക്കേണ്ടി വരും, അതൊക്കെ വലിയ ചെലവല്ലേ. ഇതാകുമ്പോ അപ്പാപ്പന്റെ കൈ ഇട്ട് നാല് കറക്കിറക്കിയാൽ മതിയല്ലോ. ഇന്നിപ്പോ തിരക്ക് കുറവായതുകൊണ്ടാണ്, നല്ല തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ കാലിട്ട് ഇളക്കുന്ന കാണായിരുന്നു. അതന്നെ ചേട്ടാ സൈഡിൽ കിടക്കുന്നത് പട്ടിയെ കഷ്ണോ. പിന്നെ ഇവിടെയും വൃത്തിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ അടുത്തത് ചേട്ടാ എന്നതാടാ ഇത്, നിനക്കൊക്കെ ആ പാത്രം ആണ്ടിലൊരിക്കലെങ്കിലും കഴുകിക്കൂടെ. എനിക്ക് തോന്നുന്നു ഇമാറ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴിയാ പിന്നെ എന്നെ ടേസ്റ്റ് കിട്ടത്തില്ലെന്നാ. ഇത് കോരിയിടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും, അതെനിക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുള്ളത്. പക്ഷെ അതൊന്നും കൊണ്ട് കമന്റ് സെക്ഷനിൽ ഇട്ട് നാറ്റിക്കരുത്. ഇത്ര അളിച്ച് വാരി കുഴച്ചുണ്ടാക്കി കൊടുത്താലും അത് വാങ്ങിച്ച് തിന്നാൻ ആളുണ്ട്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സ്വന്തം വേർപ്പ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു തന്നെയാണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഇവന് ഉപ്പിന്റെ കാശ് ലാഭിക്കാൻ വേണ്ടിട്ടാണ് ഈ കഷത്തിലെ വേർപ്പൊക്കെ വടിച്ചെടുത്തതിനകത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നേ. എടാ നെറ്റിയിലെ വേർപ്പുകൊണ്ട് ഭക്ഷണം കഴിക്കണം. സ്വന്തം നെറ്റിയിലെ വേർപ്പുകൊണ്ട് അന്നം കഴിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് ഇവൻ വേറെ രീതി കാര്യമായിട്ട് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുസ്നിക്കാരന്റെ നെറ്റിയിലെ വേർപ്പ് ദോശയിൽ വീണാൽ അച്ഛൻ കഴിക്കൂ. ഇതൊന്നും പോരാഞ്ഞിട്ട് മാവ് കുറവായി പോയിട്ടാന്ന് തോന്നുന്നു, മൂലത്തിൽ നിന്നും കൂടെ എന്തൊക്കെയാ എടുത്ത് അവൻ ഉരുട്ടി അതിനകത്ത് ഇടുന്നുണ്ട്. എടാ ഇത് കഴിക്കാനുള്ളതാ, കക്കൂസ് ടാങ്കിൽ ഒഴിക്കാനുള്ളതല്ല, കുറച്ച് വൃത്തിയിലുണ്ടാക്ക്.
പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഗെയിമിന്റെ കാര്യം ഞാൻ ആരെയും നിർബന്ധിക്കുമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, കാരണം റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുമല്ല, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.